ആനന്ദ് കൊച്ചുടിയിലേക്കാണ് ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുടി ഇപ്പോൾ കഴിഞ്ഞ നാലാം തീയതി ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ സുധാകരൻ എടുത്ത നിലപാടാണ് വേഗത്തിൽ തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചെന്ന് അറിയുന്നു സുധാകരൻ വീണ്ടും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഞാൻ കരുതുന്നത് സുധാകരൻ ഈ പദവിയിലേക്ക് എത്താൻ ഒരുപക്ഷേ കാരണമാകുന്നത് ഈ ഒരു ഗ്യാപ്പാണ് അതായത് കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതിനുശേഷം റിസൾട്ട് വരുന്നത് ഒരു മാസത്തിലേറെ കഴിഞ്ഞിട്ടാണ് ജൂൺ നാലിനാണ് അപ്പോൾ അത്രയും ദിവസം എന്തായാലും ഒരു താൽക്കാലിക പ്രസിഡൻറ്റായിട്ട് എം എം ഹസനെ വെച്ച് കൊ കൊണ്ടുപോകുന്നതിലൊരു പ്രശ്നം അത് കെ സുധാകരൻ പ്രത്യേകിച്ചും അതൊരു ക്ലെയിം വീണ്ടും പറയുന്നത് കൊണ്ട് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് അത് കേരളത്തിലല്ല ഇപ്പോൾ ഹൈക്കമാൻഡിനാണെങ്കിലും അത് പറഞ്ഞ് ഫലിപ്പിക്കുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും കെ സുധാകരനോട് മുൻകൂട്ടി തന്നെ സ്ഥാനം ഒഴിയണം എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇത് കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള ചില നേതാക്കൾ കൂടി സുധാകരനെ പതുക്കെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ണൂർ കരുതിക്കൂട്ടി മത്സരിപ്പിക്കുന്നു അദ്ദേഹം ഒരു എം പി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ണൂർ ജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ മാറ്റുക എന്നുള്ള ഒരു ചർച്ചയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത് എങ്ങനെ നടപ്പാക്കാൻ പറ്റും ഇപ്പോൾ ഒരു പുനഃസംഘടന വഴി വേണമെങ്കിൽ നടപ്പാക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടന ഒര തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന ഒരിടത്തും എത്തിയിട്ടില്ല അത് താഴെ തട്ടിൽ തുടങ്ങിയെന്ന് ചിലടത്ത് ചില സമയങ്ങളിൽ തുടങ്ങും പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ജംബോ കമ്മിറ്റികൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് സുധാകരനും കെ പി സി സിയും ചെയ്തത് കാരണം അല്ലെങ്കിൽ ഇവരൊന്നും പ്രവർത്തിക്കില്ല കോൺഗ്രസിൻ്റെ സെക്രട്ടറിമാരെ വീണ്ടും പഴയ ജംബോ കമ്മിറ്റിയായിട്ട് തിരിച്ച് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് പക്ഷേ അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പലർക്കും കൊടുത്ത ചുമതലകളൊന്നും വഹിക്കാൻ പറ്റാതെ നിർവഹിക്കാൻ പറ്റാതെ വലിയ പരാതികൾ പലരെ കുറിച്ചും പാർട്ടിക്കുള്ളിൽ വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സുധാകരനെ എങ്ങനെ ഈ ഒരു മാസത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും അത് പ്രത്യേകിച്ചും അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം അദ്ദേഹത്തെ പതുക്കെ ആ സ്ഥാനത്ത് നിന്ന് ഒരു പുനഃസംഘടന വഴി മാറ്റാനാണ് പാർട്ടിയുടെ പദ്ധതി എന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ചും വി ഡി സതീഷിനും എ ഗ്രൂപ്പിനും പാർട്ടിയിൽ മറ്റ് പലർക്കും അദ്ദേഹത്തോട് സുധാകരനോടുള്ള എതിർപ്പ് കാരണവും പിന്നെ കെ സി വേണുഗോപാലിന് തന്നെ അദ്ദേഹത്തിൻ്റെ ചില പദ്ധതികളുണ്ട് അദ്ദേഹം ഇവിടെ പാർട്ടി സംഘടന ഒരു ഒരു വലിയ ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് പകരം ആര് വരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ ചോദ്യം പ്രസക്തമല്ല അതിന് പല കണക്കൂട്ടലുകൾ പല പെർമിറ്റേഷൻ കോമ്പിനേഷനുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ തൃശ്ശൂർ കെ മുരളീധരൻ ഞാനും തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ തോൽക്ക് തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും അങ്ങനെ പല സാധ്യതകളുമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കരുതുന്നത് എന്തായാലും സുധാകരനെ ഒരു മാസത്തേക്ക് മാറ്റി നിർത്താൻ ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സമ്മർദ്ദത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരികയും ഈ ജൂൺ നാലിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം കണ്ണൂരെങ്ങാനും തോറ്റാൽ മാത്രമാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഈ പദ്ധതി അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും എന്ന് ആശങ്ക എല്ലാവർക്കും എല്ലാവർക്കുമുള്ളത്